അതിലൂടെയാണ് നമ്മളെല്ലാം ഘട്ടങ്ങൾ കഴിയുന്നത്. അത് ശാസ്ത്രത്തിലായാലും മറ്റ് സാമൂഹിക വിഷയങ്ങളിലായാലും അതുപോലെ സാഹിത്യത്തിലായാലും ഒക്കെ ഈ സർഗാത്മകത നമുക്ക് നേടിയെടുക്കണം. അതിനാണ് ഈ ക്ലബുകളും ഇത്തരം വേദികളും നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് സ്കൂളിൽ നമ്മളൊന്ന് പഠിച്ചു പോകും എന്ത് ആയാലും ഇവിടെ ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്ന എല്ലാവർക്കും അവരെ ഒന്ന് അടയാളപ്പെടുത്തുക എന്നുള്ളത് അവരുടെ ഒരു ആഗ്രഹമാണ്. നമ്മൾ പ്രകൃതിയിൽ നോക്കിയാൽ തന്നെ കാണാം, ഒരു പക്ഷി മനോഹരമായി തോന്നുന്നത് അതിന്റെ ഒരു അടയാളപ്പെടുത്തുക, അതിന്റെ ഒരു സർഗാത്മകതയുടെ പ്രകാശനമാണ്. ഈ വാർത്തയിലെ മഹാവൃക്ഷങ്ങളെ നിങ്ങൾ ചിന്തിച്ചു നോക്കും, അവയ്ക്കൊക്കെ അവയുടെ സ്വയം അടയാളപ്പെടുത്തുക എന്നുള്ള ഒരു സംഭവം. ഒരു വലിയ വൃക്ഷം നമുക്ക് താഴെ തണുപ്പും നൽകി ഒട്ടനവധി ജീവജാലങ്ങൾക്ക് അവ കൂടുതൽ, ഇത് അവയുടെ ഒരു അടയാളപ്പെടുത്തുക. അതുപോലെ നമുക്കും സാധിക്കണം അങ്ങനെ സ്വയം അടയാളപ്പെടുത്തിയ മഹാന്മാരായ ഒട്ടനവധി പേരുടെ ത്യാഗോചിതമായ ജീവിതത്തിന്റെ പിന്നെ ജീവിതത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് നേടിയ പലതും നമ്മൾ അനുഭവിക്കുന്ന പല സുഖ സൗകര്യങ്ങൾക്കൊക്കെ. എ പി ജെ അബ്ദുൾ കലാം നമുക്കൊക്കെ നാളെ ഭംഗിയായിട്ട് ഇവിടെ പറഞ്ഞു. എന്തൊക്കെ ജീവിതം, ഏറ്റവും മഹത്തായ ആ ജീവിതം ശരിക്കും വലിയ വലിയ പാഠങ്ങൾ നമുക്ക് നൽകുന്ന സർഗാത്മകതയുടെ കാര്യം ഓയത്തെ കുറിച്ച് നമുക്കറിയാം. കവി അദ്ദേഹം എഴുതിയ പന്നയുദ്ധത്തിൽ എഴുതിയ കേട്ടു എന്ന മന്ത്രത്തിൽ എഴുതി. പക്ഷെ ഇതിനെ രവീന്ദ്രമാണ് സംഗീതത്തിന്റെ ചെലവ് നൽകിപ്പോഴെങ്ങനെ സംഗീതത്തിന്റെ ചിറകിലേക്ക് മനോഹരമായി. ഇതുപോലെ എന്തിനും ഏതിനും നമുക്ക് നമ്മുടേതായ ഒരു അടയാളപ്പെടുത്തലേക്ക് കാണിക്കണം, സ്വർണത്തിന് സുഗന്ധം നൽകുന്നത് പോലെ. അപ്പൊ ഇത്തരം പേരുകള് അതിന് പ്രയോജനപ്പെടുത്തണം. ഇവിടെ എല്ലാ ക്ലബുകളും പിന്നെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ലിറ്റററി ക്ലബുണ്ട്, സയൻസ് ക്ലബുണ്ട്, സോഷ്യൽ ക്ലബുണ്ട്. എല്ലാ ക്ലബുകളിലും താല്പര്യമുള്ള കുട്ടികൾ ആ ക്ലബിൽ അംഗമാവുകയും തങ്ങളുടെ സർഗപരമായ കഴിവുകളെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.